90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. എന്റെ ഒരു സംശയം ഇത്രയേ ഉള്ളൂ, ടൈറ്റാനിയം കേസിൽ സർക്കാർ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും CBI ഈ കേസ് ഏറ്റെടുക്കാതിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണോ? മാറാട് വിഷയത്തിൽ CBI കേസ് ഏറ്റെടുക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുമ്പോഴും ആ കേസ് CBI ഏറ്റെടുക്കാതിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണോ? അതല്ലെങ്കിൽ ഈ ലൈഫ് മിഷൻ കേസിൽ അനിലക്കര MLA കൊണ്ട് പരാതി കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് കേസ് ഏറ്റെടുക്കാൻ ഈ സർക്കാർ ഈ CBI തയ്യാറാവുന്നു, അവിടെയാണ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന സംശയം ഉണ്ടാവുന്നത്. എന്താണ് മറുപടി? അല്ല, അതിൽ വസ്തുതാപരമായ തെറ്റുകളുണ്ട്. അനിലക്കര MLA ഒരു ഫൈൻ മോർണിംഗിൽ എഴുന്നേറ്റ് കേരളത്തിലെ മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിവിദ്വേഷം തീർക്കാൻ വേണ്ടി കോടതി കേസ് കൊടുത്തല്ല, കേരളത്തിലെ ഗവൺമെന്റ് ഒരു വിജിലൻസ് ഏജൻസിയെ കൊണ്ടുവന്ന് അവരുടെ ചിറകിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഇത് എക്സോണലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന്, അത് വളരെ നേരത്തെ തന്നെ അദ്ദേഹം CBI എനിക്ക് ഒരു ആവശ്യപ്പെട്ടിരുന്നു, അദ്ദേഹം CBI പ്രത്യക്ഷം കൊടുക്കുകയും ഇതിന് വാലിഡ് കേസാണെന്ന് CBI ബോധ്യപ്പെട്ടപ്പോൾ ഓൾറെഡി ഇവിടെ സെൻട്രൽ ഏജൻസീസ് ഉണ്ട്, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ എല്ലാം ലീഡ് സർവേ കിട്ടിയതാണ്, ഒരു പക്ഷേ കിട്ടാതെ വന്നതാണ്. പക്ഷേ എന്തായാലും അനിലക്കരയുടെ പെറ്റീഷന് പൊളിറ്റിക്കൽ മോട്ടീവില്ല. ഒറ്റ സംശയം, അങ്ങനെയാണെങ്കിൽ ഈ കർണാടകത്തിൽ D. ശിവകുമാറിനെതിരായ നീക്കത്തിലും രാഷ്ട്രീയ നീക്കമില്ലെന്ന് പറയേണ്ടി വരുമല്ലോ. P. ചിദംബരത്തിനെതിരായ നീക്കത്തിൽ രാഷ്ട്രീയ നീക്കമില്ലെന്ന് പറയേണ്ടി വരുമല്ലോ. ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരായ അന്വേഷണ ഏജൻസികളുടെ നീക്കത്തിൽ രാഷ്ട്രീയ നീക്കമില്ലെന്ന് പറയേണ്ടി വരുമല്ലോ. അനിലക്കരയ്ക്ക് രാഷ്ട്രീയ നീക്കം ഉണ്ടാവില്ല, അത് BJP രാഷ്ട്രീയ നീക്കം ഉണ്ടാവും എന്നൊരു നിഗമനത്തിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കും നമുക്ക്? ഇല്ല, ഞങ്ങളുടെ താങ്കൾ പറഞ്ഞു, താങ്കൾക്കും എനിക്കും അരുണിനും എനിക്കും ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായി കേസുകൾ ചമയ്ക്കാനും നേതാക്കന്മാരെ ടോർച്ചർ ചെയ്യാനും BJP ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഞങ്ങൾ കേരളത്തിൽ ഈ കേസിൽ CBI എൻക്വയറിയെ ആവശ്യപ്പെടുത്തുന്നതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. ഒരു നിമിഷം, എനിക്ക് ആ പോയിന്റ് വേണം. പഴയ മധു പറഞ്ഞത് വളരെ കൃത്യമായൊരു പോയിന്റാണ്. ഈ ഇത് വളരെ സത്യസന്ധമായി അങ്ങ് പറയുകയാണെങ്കിൽ അതിന്റെ വ്യത്യാസം എന്താണെന്ന് നമ്മൾ വിശദീകരിക്കണം. കേരളത്തിന് പുറത്ത് BJP രാഷ്ട്രീയ വേട്ട നടത്തുന്നു ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച്. കേരളത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ വേട്ട BJP നടത്തുന്നില്ല. കേരളത്തിന്റെ അതിർത്തി കടക്കുന്ന സമയത്ത് CBI അന്വേഷണ ഏജൻസികളും വിശുദ്ധ പശുക്കളായി തീരുന്നു. അതെങ്ങനെയാണ്? നമ്പർ വൺ, ഈ കേസിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ നടന്നു എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ടുകയില്ല. കഴിഞ്ഞിട്ടില്ല, സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതിൽ ലൈഫ് മിഷനെ കണക്ട് ചെയ്യുന്ന ലിങ്ക് കിട്ടിയിട്ടില്ല, കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഫാക്ട് മാത്രമേ ഇതുവരെ വെളിവായിട്ടുള്ളൂ. അതല്ല, FCRA ലംഘനം നടന്നിട്ടുണ്ടെന്ന് കോടതി ബോധ്യപ്പെട്ടിട്ടില്ല, ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അന്വേഷണം വേണമെന്നാണ് CBI ആവശ്യപ്പെടുന്നത്. ഓക്കെ, അന്വേഷണം FCRA ലംഘനമാണ്. എന്തായാലും വിദേശത്തു നിന്ന് പണം വന്നതാണ്, ആ പണം കുറെ ആൾക്കാർ തട്ടിയെടുത്തു പോയി. അപ്പൊ വിദേശത്ത് നിന്നും ലഭിച്ച സംഭാവനയിൽ ചില തട്ടിപ്പ് തുടർന്നുകൊണ്ടുള്ള വ്യക്തമാണ്. ലിറ്ററലി മീനിങ്ങിൽ എടുത്താൽ നമുക്കറിയാം ഇതിൽ റെഗുലേഷൻ ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടെന്നുള്ളത് ക്ലിയർ കട്ടാണ്. അത് കോടതി അത് വ്യക്തമാകും എന്നുള്ള കാര്യത്തിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള എനിക്ക് യാതൊരു സംശയം അക്കാര്യത്തിലില്ല. അതാണ് നമ്പർ വൺ. അതുകൊണ്ട് ആ ലീഡ് അവിടെ ഉണ്ട്, അത് അതൊരു വാലിഡ് പോയിന്റ് ആണ്. നമ്പർ ടു, ഇത് വിജിലൻസ് എൻക്വയറി നടത്തിയാൽ ഈ കേസിൽ വിജിലൻസ് അറിയാമല്ലോ, കേരളത്തിൽ ഈ സർക്കാർ അകപ്പെട്ടിട്ടുള്ള മുഴുവൻ കേസുകളിലും സംസ്ഥാന അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്തി രക്ഷപ്പെടുത്താമെന്നുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിനകത്തുള്ള ഒരു ഏജൻസി, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ ഓഫീസും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാരും ഒരുപക്ഷെ അദ്ദേഹത്തിൽ പോലും എത്തിച്ചേരാവുന്ന ഒരു കേസ് എന്നുള്ള നിലയിൽ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ മതിയാവില്ല. ഇന്ന് അവൈലബിൾ, അല്ല, എന്റെ ഒറ്റ സംശയം പഴയ മാസം, എനിക്ക് ആ പോയിന്റ് മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലാവാതെ പോകുന്നത് പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു കേസ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് BJP അന്വേഷിച്ചാൽ അതിന്റെ സത്യസന്ധത പുറത്തു വരും എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? BJP ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയോട് രാഷ്ട്രീയ വിരോധം ഉണ്ടാകുമല്ലോ. പിണറായി വിജയൻ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനോട് രാഷ്ട്രീയ വിരോധമുള്ള BJP എന്തുകൊണ്ട് കേരളത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ നീക്കം നടത്തിക്കൂടാ? They can, but as far as Congress party is concerned, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം there is no way out. പിണറായി വിജയന്റെ വിജിലൻസിനേക്കാൾ നരേന്ദ്രമോദിയുടെ ഈ CBI ആണ് കോൺഗ്രസിന് വിശ്വാസ്യത. അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല.
കേരളത്തിലെ ഒരു അന്വേഷണ ഏജൻസിക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള മാൻഡേറ്റ് ഇല്ല. മാത്രമേ താങ്കൾ പറഞ്ഞ വാദം നിൽക്കൂ, അത് അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കുകയും വേണം. പക്ഷെ എന്റെ സംശയത്തിനുള്ളൂ, വിജിലൻസ് ഈ കേസ് എടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ആ വിജിലൻസിനെ മറികടന്നുകൊണ്ട് അതിൽ അങ്ങ് ആലോചിക്കണം. അനിലക്കരെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ കേവലം FCRA വയലേഷൻ മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, ഗ്രാറ്റിഫിക്കേഷൻ, കറപ്ഷൻ ഇതടക്കമുള്ള നിരവധി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം CBI അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ പോലീസിനേക്കാൾ കേരളത്തിലെ കോൺഗ്രസിന് കൂടുതൽ വിശ്വാസ്യത നരേന്ദ്രമോദിയുടെ അന്വേഷണ ഏജൻസിയാണ്. അതാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പിണറായി വിജയൻ പറയുന്നു അത് നടക്കില്ല, ഇവിടെ ഒരു പോലീസ് ഉണ്ട്, ഇതൊരു ഫെഡറൽ യൂണിറ്റ് ആണ്, അതിനുള്ള അന്വേഷണം ഞങ്ങൾ നടത്തിക്കൊള്ളാം, അതുകൊണ്ട് CBI ഇനി രാഷ്ട്രീയ കളി നടത്തണ്ട. ഇല്ല, ആ ഡെഫിനിഷൻ ശരിയല്ല. താങ്കൾ അറിയുന്നുണ്ട്, താങ്കളും ഞാൻ തുടക്കത്തിൽ താങ്കളോട് പറഞ്ഞു, രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി BJP നിന്നും വലിയ പീഡനം ഏറ്റുമാറിക്കൊണ്ടിരിക്കാൻ ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ പ്രസിഡന്റും ഞങ്ങളുടെ മുൻ പ്രസിഡന്റും ആരെയൊക്കെ അവര് കവറപ്പ് ചെയ്യാൻ കഴിയുമോ അവരെ എല്ലാം ഓരോ കേസിൽ പെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചോദ്യം, ഉമ്മൻചാണ്ടി സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇതേ നിലപാടായിരിക്കുമോ കോൺഗ്രസിന്? ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിച്ച ഘട്ടത്തിൽ ഓരോ സന്ദർഭത്തിലും അല്ലല്ല, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെങ്കിൽ ഇതേ നിലപാട് തന്നെയായിരിക്കുമോ കോൺഗ്രസിന്? കേന്ദ്ര ഏജൻസി വന്നോട്ടെ, കോൺഗ്രസ് കേരളം ഭരിക്കുമ്പോഴും കേന്ദ്രം കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊന്നും CBI എൻക്വയറിയോ സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണത്തെയോ ഞങ്ങൾ ഒരു ഘട്ടത്തിലും എതിർത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ, പക്ഷേ ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗൽ എതിർക്കുന്നു, രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് എതിർക്കുന്നു, അതൊക്കെ കോൺഗ്രസ് സർക്കാരുകളാണ്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് എന്താ എതിർക്കുന്നത്? അവിടെ ജനറൽ കൺസെന്റ് മാത്രമേ ഉള്ളൂ. ആ ജനറൽ കൺസെന്റ് എടുത്തു കളയാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കൂ, കേരളത്തിൽ ജനറൽ കൺസെന്റ് ഇല്ല. ജനറൽ കൺസെന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞത് എടുത്തു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരള സർക്കാർ ജനറൽ കൺസെന്റ് CBI എൻക്വയറിക്ക് കൊടുത്തത് 2-3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായി ഈ വർഷം വേണമെങ്കിൽ ഞാൻ അങ്ങേക്ക് പറയാം, കേരളത്തിൽ ജനറൽ കൺസെന്റ് കൊടുത്തിട്ടുണ്ട് CBIക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് ഞാൻ സംബന്ധിച്ചു, ലൈഫ് മിഷന്റെ കേസിൽ ആ ജനറൽ കൺസെന്റ് വേണ്ട, കാരണം FCRA വയലേഷന്റെ കാര്യത്തിൽ ജനറൽ കൺസെന്റിന് ആവശ്യമില്ല. ഞാൻ വരുന്നു ശ്രീനാരായണന്ദമുദ്രിയിലേക്ക്. ശ്രീനാരായണന്ദമുദ്രി, ആനന്ദവട്ടം ആനന്ദൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ CBI ഏത് CBI? ഈ പറയുന്ന അയോധ്യ ബാബറി മസ്ജിദ് തകർക്കലുമായി ബന്ധപ്പെട്ട കേസന്വേഷണം നടത്തിയിട്ട് അത് തകർക്കാൻ പോയി എന്ന് പൊതുസമൂഹം കരുതിയിരുന്ന ആളുകൾ അതിനെ സംരക്ഷിച്ചു പിടിക്കാൻ ശ്രമിച്ചവരാണ് എന്ന് കോടതിക്ക് ഉത്തരവിടേണ്ടി വന്ന അന്വേഷണം നടത്തിയ CBI ആണ്. തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ ദൃശ്യങ്ങളുടെ ആധികാരികത കോടതിക്ക് മുമ്പിൽ സ്ഥാപിക്കാൻ കഴിയാതെ പോയ CBI ആണ്. ആ CBI ആണ് ലൈഫ് മിഷൻ അന്വേഷിക്കാൻ വരുന്നത്, ടൈറ്റാനിക് കേസ് അന്വേഷിക്കാതിരിക്കുന്നത്, മാറാട് കേസ് അന്വേഷിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് CBI എന്നാണ് ആനന്ദവട്ടം ആനന്ദൻ പറയുന്നത്. എനിക്കെന്താണെങ്കിലും അരുൺ, ആനത്തലവട്ടം ആനന്ദൻ ഒരു അറിയാതെയാണെങ്കിലും ഒരു സത്യം പറഞ്ഞതിൽ, സഖാവ് നമ്പൂതിരിപ്പാട് വർഷങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ട അതനുസരിച്ച് പോലെയുള്ള ഒരു വിഷയത്തിൽ ഈ ആനത്തലവട്ടം ആനന്ദൻ സഖാവും ഈ തർക്കമന്ദിരത്തിൻ്റെ മീനാരങ്ങൾ തകർന്നു വീണത് കൺകുളിർക്ക കണ്ടു എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷം. ഇപ്പോഴെങ്കിലും അങ്ങ് കൺനിറഞ്ഞ പറഞ്ഞല്ലോ, നമ്മുടെ കൺമുന്നിൽ കണ്ടു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാനും ആ വാക്ക് കേട്ടു, പക്ഷേ കൺകുളിർക്ക കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം തിരുത്തു എന്നാണ് എന്റെ പ്രതീക്ഷ. എങ്ങനെ കേട്ടത് എനിക്കറിയില്ല. ഉദ്ദേശിച്ചത് കണ്ണിന് മുന്നിൽ എന്നതാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഒരു നിമിഷം, അങ്ങനെയല്ലേ, അല്ല അതങ്ങ് പറഞ്ഞു പോകട്ടെ, അദ്ദേഹം തെറ്റിദ്ധാരണ കാണുന്ന പ്രേക്ഷകർ. അതെ, ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ പറയുന്നത് കൺകുളിർക്ക കണ്ടയിൽ ഒരാളാണ് പോറ്റ് നാരായണൻ നമ്പൂതിരി, ഞാനല്ല. എനിക്ക് അന്ന് തൊട്ടേ അതിശക്തിയായ അമർഷമുണ്ടായിരുന്നു, വേദനയോടുകൂടിയാണത് കണ്ടത്. അല്ലല്ല, ഞാൻ പറഞ്ഞതിൽ താങ്കൾ അങ്ങനെയാണ് ധരിച്ചെങ്കിൽ തിരുത്തിക്കൊള്ളുക. താങ്കൾ കണ്ടു കൺകുളിർക്കെ, BJP കണ്ടു, RSS കണ്ടു. ഞാൻ ഒരിക്കലും അങ്ങനെ കാണുന്ന ഒരാളല്ല. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം പ്രേക്ഷകർക്ക് അതിനകത്ത് വ്യക്തത വരുത്താൻ കഴിഞ്ഞതിൽ നന്ദി. എന്തായാലും അങ്ങ് തുടർന്നോളൂ.
ആനത്തലവട്ടം സൂചിപ്പിച്ചത് ആനത്തലവട്ടവും മധുവും അരുണും ഞാനും എല്ലാം കൺകുളിർക്ക കണ്ടു എന്ന എന്റെ കാര്യം മാത്രമല്ല, നാരായണൻ നമ്പൂരിയുടെ കാര്യം മാത്രമല്ല പറഞ്ഞു. അതല്ലോ, ഈ അതൊരു സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ ചർച്ചയിൽ അറിയാതെയെങ്കിലും പറഞ്ഞ ഒരു കാര്യം എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സി ബി ഐയുടെ അപ്പോ തിരുത്തുകളെ പറഞ്ഞ പോലെയാണെങ്കിൽ സി ബി ഐക്ക് ഒരു കേസും ഒറ്റ നിമിഷം നരേന്ദ്രമോദി എന്തായാലും ആനത്തലോട്ടം ആനന്ദൻ പറഞ്ഞത് ആനത്തലോട്ടം ആനന്ദനോ 24 അവതാരകരോ അല്ലെങ്കിൽ ഈ പറയുന്ന നാരായണ നമ്പൂരിയെ കൺകുളിർക്ക കണ്ടു എന്നല്ല, അത് നാരായണ നമ്പൂരി ഉദ്ദേശം മാത്രമാണ്, ബാക്കിയുള്ള ഒരു ഉദ്ദേശമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒരിക്കൽ കൂടി തിരുത്തപ്പെട്ടു. അതിൽ തർക്കിച്ച് സമയം കളയാൻ ഞാനില്ല. ശരി, അതിൽ തർക്കിച്ച് സമയം കളയാൻ ഞാനില്ല. അത് ഓരോരുത്തരുടെ രാഷ്ട്രീയമാണല്ലോ. അതുകൊണ്ട് ഇനി ഇപ്പോ ആനത്തലവട്ടം പറഞ്ഞ പോലെയാണെങ്കിൽ സി ബി ഐ വഹിക്കൊള്ളാത്ത ഒരു സാധനമാണെങ്കിൽ ഇപ്പോ ബാബറി മസ്ജിദ് കേസിലെ ഗൂഢാലോചന കേസ് ആണ്, അതിലാണ് അഡ്വാൻജി അടക്കമുള്ളവരെ മോചിപ്പിച്ചത്. ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നാണ് പറഞ്ഞത്. അതടക്കമുള്ള കേസുകളിൽ ഒന്നും ഒരു സ്ഥലത്ത് ഒരു അന്ത്യത്തിൽ യഥാർത്ഥ അന്ത്യത്തിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു അന്വേഷണ ഏജൻസിയാണ്. പല്ലുകൊഴിഞ്ഞ സിംഹമാണെങ്കിൽ വെറുതെ അന്വേഷിച്ചിട്ട് പൊക്കോട്ടെ എന്ന് എന്തിനാണ് ഭയപ്പെടുന്നത്? എന്റെ ഇത്രയും കഴിവുകെട്ട ഒരു സംഘടനയാണെന്നാണല്ലോ സഖാവ് പറഞ്ഞു വെച്ചത്. അത്രയും കഴിവുകെട്ട ഒരു അന്വേഷണ ത്വരയില്ലാത്ത, അന്വേഷണ സംവിധാനമില്ലാത്ത, പരാജയങ്ങളുടെ മാത്രം തുടർക്കഥയായിട്ടാണ് സി ബി ഐയെ അങ്ങ് കാണുന്നതെങ്കിൽ ആ സംഘടന യൂണിടാക്ക് UAE കോൺസുലേറ്റിൽ നിന്ന് വാങ്ങിയ പണം കൈക്കൂലി കൊടുത്ത അഴിമതി കൊടുത്തതിലും FCRA ലംഘനമുണ്ടായി എന്ന ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ അന്വേഷിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ചില ഇടങ്ങളിൽ മാത്രമാണ് ഈ CBI സിംഹത്തിന് പല്ല് കൊഴിയുന്നത്. ചില ഇടങ്ങളിൽ മാത്രം ഇത് പല്ല് കൊഴിയും. ചില ഇടങ്ങളിൽ നല്ല ഉശിരൻ പല്ലോടുകൂടിയാ വരുന്നത് CBI. അതെവിടെയാ വരുന്നത്? BJP അംഗങ്ങൾ പ്രതികളല്ലാത്ത കേസ് വരുന്ന സമയത്ത് CBIക്ക് ഇല്ലാത്ത പല്ലും നഖവും വീര്യവും ഉണ്ടാവും. പക്ഷേ BJP നേതാക്കൾ പ്രതികളായിട്ട് വരുന്ന കേസുകളിൽ സടകുടഞ്ഞ് തെളിവുകൾ അന്വേഷിക്കാൻ ദുർബലനായ ഒരു മൂന്നാം ലോക രാജ്യത്തിന്റെ സദാ ഏജൻസി. അല്ല, BJPയുടെ നേതാക്കൾ പ്രതികളായ കേസിലും CBIയുടെ അന്വേഷണം നടന്നിട്ടുണ്ട്. അതിൽ ആ BJP നേതാക്കന്മാർ ജയിലിൽ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇപ്പോൾ BJPയിലുള്ള ആളുകൾ ഇതൊന്നും CBI നേരിട്ടില്ല. കോടതിയുടെ നിരീക്ഷണത്തിൽ, കോടതിയുടെ അംഗീകാരത്തോടെ നടക്കുന്ന അന്വേഷണമാണല്ലോ. ഇപ്പോൾ പഴകുളം മധു പറഞ്ഞു രാജസ്ഥാൻ സർക്കാർ കൺസെൻറ്റ് പിൻവലിച്ചു. ഈ കൺസെൻറ്റ് പിൻവലിക്കുക എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയമല്ലേ? കേന്ദ്ര ഈ CBIയുടെ അന്വേഷണ പരിധിയിൽ വരാവുന്ന കേന്ദ്ര നിയമങ്ങളുടെ ലംഘനവും കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ CBIയുടെ അന്വേഷണ പരിധിയിലാണ്. ആ നിയമം അനുസരിച്ച് സെക്ഷൻ 5 വരുന്ന CBIയുടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത നിയമത്തിൻ്റെ സെക്ഷൻ 5 വരുന്ന ഏത് വിഷയങ്ങളും അന്വേഷിക്കാൻ CBIക്ക് അധികാരമുണ്ടല്ലോ. അതും സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ് കൺസെൻ്റ് എന്ന് പറയുന്നത് ഒരു നോട്ടിഫിക്കേഷൻ അല്ല, ഒരു ഓർഡർ അല്ല. അപ്പം കൺസെൻറ്റിനെ കുറിച്ച് പോലും സുപ്രീം കോടതിക്ക് വളരെ സ്പെസിഫിക്കായി ഡയറക്ഷൻ ഓർഡറുണ്ട്, ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി CBI അന്വേഷിക്കുന്ന, ഇപ്പോൾ ശിവകുമാറിൻ്റെ കേസ് അന്വേഷിച്ച് വെറുതെ അല്ലല്ലോ, വരവിൽ കവിഞ്ഞ സ്വത്ത് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കേസ് അന്വേഷിച്ചത് CBI നേരിട്ട് കയറി അന്വേഷിച്ചതല്ലോ. പക്ഷേ യെദ്യൂരപ്പയുടെ കേസ് കർണാടകത്തിൽ യെദ്യൂരപ്പയുടെ കേസ് CBI ആണല്ലോ അന്വേഷിച്ചത്. യെദ്യൂരപ്പയുടെ കേസ് അന്വേഷിച്ചത് ആരുടെ കാലത്താ? ബെല്ലാരി വിഷയവും വരുന്നത് ഏത് സർക്കാരിന്റെ കാലത്താ? എപ്പോഴാണ് ഈ വിഷയം? റെഡ്ഡി സഹോദരന്മാർ ആരുടെ ആരുടെ കേസിലാണ് അകത്തു പോയത്? കർണാടക പോലീസ് അന്വേഷിച്ചിട്ടല്ലോ, ആന്ധ്രാ പോലീസ് അന്വേഷിച്ചിട്ടല്ലോ. എന്നിട്ട് യെദ്യൂരപ്പ ഇപ്പോൾ എവിടെ? ആന്ധ്രാ പോലീസ് അന്വേഷിച്ചിട്ടല്ലോ. യെദ്യൂരപ്പ ഇപ്പോൾ എവിടെ? യെദ്യൂരപ്പയെ കോടതി കുറ്റവിമുക്തനാക്കിയല്ലോ. എന്താ കാരണം? യെദ്യൂരപ്പയെ കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ ആരാ ഇന്ത്യ ഭരിക്കുന്നത്? ഇപ്പോഴോ? ഏറ്റവും ഒടുവിലോ? നരേന്ദ്രമോദി പഠിക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ യെദ്യൂരപ്പയെ കുറ്റവിമുക്തനാക്കുന്നത്. യെദ്യൂരപ്പ ജയിലിൽ പോയ കേസ്, അരുണേ, യെദ്യൂരപ്പ ജയിലിൽ അടയ്ക്കപ്പെട്ട കേസുണ്ടല്ലോ, അഴിമതി കേസ്.
ആ അഴിമതി കേസല്ലാതെ വേറെ ഏതാണ് യെദ്യൂരപ്പയുടെ പേര്? അതെ, ഈ ഡയറി കണ്ടെടുത്ത കേസിൽ യെദ്യൂരപ്പയുടെ ഡയറി കണ്ടെടുത്ത കേസിൽ എന്ത് സംഭവിച്ചു? യെദ്യൂരപ്പയുടെ കേസിലെ ഒരു എന്തെങ്കിലും ഒരു ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു കള്ളരേഖ വെച്ച് സിബിഐ അന്വേഷിക്കണമെന്ന്? അല്ല, അതാണ് 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 സാർ പ്രശ്നം. സ്വന്തം വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഡയറി സിബിഐക്ക് കാണണ്ട. അല്ല, സ്വന്തം വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഡയറി സിബിഐക്ക് കാണണ്ട. എന്റെ സംശയം അതല്ല, എന്റെ സംശയം അതല്ല ദാരണ നമ്പൂതിരി. സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ഡയറി കണ്ടെത്തുന്നു, അതിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ നമ്മുടെ കണ്ണു തെളിക്കുന്ന കണക്കുകൾ കാണുന്നു. അല്ല സി സി നാരായണൻ, ഞാൻ പറഞ്ഞിരുന്നോട്ടെ, അങ്ങനെ പറയാം. ഈ യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്ന് ഡയറി കണ്ടെത്തുന്നു, അതിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ നമ്മുടെ കണ്ണ് തള്ളുന്ന രീതിയിൽ പൂജ്യങ്ങളുള്ള തുക കാണുന്നു. ആ കാര്യത്തിൽ സി ബി ഐക്ക് സംശയം ഒന്നും ഉണ്ടാവുന്നില്ല. ലൈഫ് മിഷന്റെ കാര്യത്തിൽ ഈ പൊതുജനം അല്ലെങ്കിൽ ഈ 3-1-ൽപ്പെട്ട പൊതുപ്രവർത്തകർ കാശ് വാങ്ങിയിട്ടുണ്ടോ എന്ന് ഇനിയും തെളിയിക്കപ്പെടാതിരിക്കുന്ന ഒരു കേസിൽ സി ബി ഐക്ക് താല്പര്യമുണ്ടാവുന്നു. ടൈറ്റാനിയത്തിൽ 68 കോടി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയ കേസ് സി ബി ഐക്ക് കാണുന്നില്ല. സാറിത് അപാരമായ കാഴ്ചശക്തിയാണ്. അരുണേ, അരുണേ, യെദ്യൂരപ്പയുടെ വീട്ടിൽ നിന്ന് സി ബി ഐ ഒരു ഡയറി കണ്ടെത്തിയിട്ടില്ല. ഉണ്ട് എന്ന് പറയുന്ന ഡയറി ഡി കെ ശിവകുമാർ പത്രസമ്മേളനത്തിൽ ഹാജരാക്കിയ ഡയറിയുടെ ഭാഗങ്ങളാണ്, അതും ഫോട്ടോസ്റ്റാറ്റ്. ആ ഫോട്ടോസ്റ്റാറ്റ് വെച്ച് അന്വേഷിക്കണമെന്നാണ് ശിവകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒറിജിനൽ ഡയറി അല്ല. യെദ്യൂരപ്പ പറയുന്നു ഇതെൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല. സ്വാഭാവികമായി യെദ്യൂരപ്പയുടെ ഡയറിയുമല്ല. എവിടെ നിന്നോ കോൺഗ്രസ് സെൻറ്റ് കിറ്റ്സ് കേസുകളടക്കം ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ കോർണർ ചെയ്യാൻ വേണ്ടി വ്യാജരേഖകൾ ഉണ്ടാക്കി കേസുണ്ടാക്കിയ ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ് ശിവകുമാർ. ആ ശിവകുമാരാണ് ഒരു വ്യാജരേഖ കൊണ്ടുവന്നത്. ആ വ്യാജരേഖയുടെ അടിസ്ഥാനത്തിൽ സി ബി ഐ കേസിൽ ഒന്നത്. പിന്നെ ഈ പഴകുളം മധു പറഞ്ഞു സി ബി ഐ കൂട്ടിലിട്ട തത്തയാണെന്നിപ്പോ. സാർ, സി ബി ഐ കൂട്ടിലിട്ട തത്തയാണെന്ന് കോടതി പറഞ്ഞത് അങ്ങയുടെ പാർട്ടി രാജ്യം ഭരിക്കുമ്പോഴാണ്. അത് പ്രതികളെ പിടിച്ചതിൻ്റെ പേരിലല്ല, പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ, പ്രതികൾക്കെതിരെ അന്നത്തെ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിലുള്ള കേസിൽ അന്വേഷണം നടത്താത്തതിൻ്റെ പേരിൽ, പരാതിയിൽ അടയിരുന്നതിൻ്റെ പേരിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇത് കൂട്ടിലിട്ട തത്തയാണ്. അന്വേഷണം നടത്തിയതിനോ ആരെയെങ്കിലും ചോദ്യം ചെയ്തതിനോ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തതിനോ അല്ല. അത് ആ വ്യത്യാസം അങ്ങ് മനസ്സിലാക്കണം. നിങ്ങളുടെ കാലത്ത് നിങ്ങൾ ഭരിച്ചപ്പോൾ സി ബി ഐ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുള്ള അന്വേഷണം നടത്താനേ തയ്യാറായില്ല. ഞങ്ങൾ സി ബി ഐ തുറന്നുവിട്ടു, കൂട്ടിലെ തത്തയെ ഞങ്ങൾ തുറന്നുവിട്ടു, അഴിമതിക്കാരെ വ്യാപകമായി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. ശരി, ശ്രീ ആനന്ദലോട്ട വാനന്ദൻ, അതാണ് ബി ജെ പിയുടെ വാദം. ഇത് പഴയ തത്തയല്ല, ഇത് പുതിയ തത്തയാണ്. ആ തത്തയ്ക്ക് ഇപ്പോൾ കൂടില്ല, ആ കൂട് തുറന്നു വിട്ടിരിക്കുന്നു. എന്ന് നമ്പൂതിരി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ബാബർ മസ്ജിദ് ഇടിച്ചു നിരത്തിയ പ്രതികളെയൊക്കെ വിട്ടു, വിടുക മാത്രമല്ല ചെയ്തത്, ആ ബാബറിന് മസ്ജിദ് ഇടിച്ചു നിരത്തിയവർക്ക് കൊടുത്തു. ഇവിടെ അദ്ദേഹം പറയാണ് അത് അവിടെ സി ബി ഐ അങ്ങനെ അഴിച്ചെങ്കിൽ അവരൊരു നിരപരാധികളല്ലേ സി ബി ഐ, അവരിവിടെ വന്ന് അങ്ങ് അന്വേഷിച്ച് പൊയ്ക്കോട്ടെ, നിങ്ങളെന്തിനാണ് എതിർക്കുന്നത്? ആ നിരപരാധിത്വം നിങ്ങൾ ബാബർ മസ്ജിദിൽ കണ്ടില്ലേ? ഉടമസ്ഥനെ അതില്ലാതായി, ഇടിച്ചു നിരത്തിയവർക്ക് കൊടുത്തു. അതേ അന്വേഷണം ഇവിടെ നടക്കുക. ഇവിടെ നിങ്ങൾ ഏത് വിധിയായാലോ സുപ്രീം കോടതിയാണ് തീരുമാനം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കേൾക്ക് നമ്പൂതിരി, ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോ ഞാൻ അല്ലെങ്കിലല്ലോ, പഴകുളം മധു ഇപ്പൊ വീറോടെ ബാധിച്ചല്ലോ. കേൾക്കെ, അദ്ദേഹത്തിൻ്റെ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നേതാവാണോ? ഇനി ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു അങ്ങനെയൊന്നും ഇവിടെ ഒന്ന് പറയണ്ട, അദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പൂതിരിയുടെ നേതാവാണോ ഇനി രമേശ് ചെന്നിത്തലയുടെ നേതാവെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ദേശീയ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ദേശീയ കാര്യത്തിൽ തന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ന് സി ബി ഐ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സി ബി ഐയെ എല്ലാ ഏജൻസികളെയും ദുരുപയോഗപ്പെടുത്തുന്നു. എല്ലാ ഏജൻസികളെയും, അതിലൊരു ഏജൻസിയാണ് കോടതി, അതിലൊരു ഏജൻസിയാണ് വിജിലൻസ് കമ്മീഷൻ, അതിലൊരു ഏജൻസിയാണ് ഇലക്ഷൻ കമ്മീഷൻ, അതിലൊരു ഏജൻസിയാണ് സി ബി ഐ, ഇതിനെല്ലാം ദുരുപയോഗപ്പെടുത്തും എന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷേ എൻ്റെ സ്നേഹിതൻ പഴകുളം മധു അവിടെ നിന്ന് മറികണ്ഠം ചാടുകയാണ്, രാഹുൽ ഗാന്ധി ഇദ്ദേഹം അംഗീകരിക്കില്ലെന്ന് തോന്നുന്നു.
ഈ ഏജൻസികളെയൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നത്, സി ബി ഐ ഉൾപ്പെടെ ദുരുപയോഗപ്പെടുത്തുന്നതാണ് പറഞ്ഞത്. അത് പറയാൻ കാര്യം എന്താ? നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തന്നെ എടുക്കും, ഞാനതിൽ നിന്ന് മാറുന്നില്ല. നിങ്ങളിപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു പ്രശ്നമല്ല നിങ്ങൾ വിട്ടെങ്കിലും, പ്രതികളെ പിടിക്കണ്ടേ? ആ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ പിടിക്കാതെ അന്വേഷിക്കുന്നത് നിങ്ങൾ ആരെയാണ് ഇപ്പോൾ അന്വേഷിക്കുക? സി ബി ഐ. ഇത് തന്നെ എഫ് സി ആർ ഐ ചട്ടലംഘനമാണെന്ന് പറഞ്ഞു. ആരാ എഫ് സി ആർ ഐ ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്? ഇവിടുത്തെ കോൺസുലേറ്റ് അല്ലേ? കോൺസുലേറ്റിന്റെ പണമല്ലേ, കോൺസുലേറ്റിനല്ലേ ഇവർ കാശ് കൊടുത്തിരിക്കുന്നത്? എന്തിന് എഫ് സി ആർ ഐ വിദേശ പണം കോൺട്രാക്ട് കിട്ടാൻ? ശ്രീ അനന്തോട്ടാനന്ദൻ, അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഈ ശിവശങ്കർ വേണുഗോപാലുമായിട്ട് നടത്തിയിരിക്കുന്ന വാട്സപ്പ് സന്ദേശത്തിൽ ഒരു 34 ലക്ഷം, ഒരു 40 ലക്ഷവും ഉണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ സ്വപ്ന സുരേഷിന്റെ ജോയിന്റ് ആയിട്ട് അക്കൗണ്ട് തുടങ്ങാൻ തന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന് നിർദ്ദേശിച്ചു കൊടുത്തതിന് ശേഷം നടത്തിയ ഈ വാട്സപ്പ് ചാറ്റിലെ 34 ലക്ഷം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ വാദത്തിന് വേണ്ടി അരുണിന്റെ വാദം ഞാൻ അംഗീകരിക്കും. അതിൽ ഈ കോഴ കൊടുത്തതിൽ യു എ ഇ കോൺസുലേറ്റ് കോഴ വാങ്ങിയതിൽ ഈ കരാറുകാരൻ്റെ കയ്യിൽ നിന്ന് സ്വപ്നയും സ്വപ്നയുടെ കയ്യിൽ നിന്ന് ശിവശങ്കറും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് അന്വേഷിച്ചുള്ളൂ. അങ്ങനെ വാങ്ങിയാൽ മാത്രമേ ഇതിൽ ചട്ടലംഘനമുള്ളൂ. പക്ഷെ അങ്ങനെ വാങ്ങിയെന്ന് നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ അതിൽ എഫ് സി ആർ ഐ ലംഘനമുണ്ട്. ഞാൻ ഒറ്റക്കാര്യം പറഞ്ഞോളൂ, ഈ എഫ് സി ആർ ഐയുടെ ചട്ടം ആർക്കാ ബാധകം? യു എ ഇ കോൺസുലേറ്റിനല്ലേ? അല്ല, അവരല്ലേ ആ പണം, അല്ല ആ പണത്തിന്റെ വർക്ക് ചെയ്യുന്നതിന് ഒരു കരാറുകാരന് കരാർ കൊടുക്കാൻ കമ്മീഷൻ വാങ്ങിയത്? അല്ലല്ല, ഈജിപ്ഷ്യൻ പൗരന്റെ ബാധകമല്ല, ഈജിപ്ഷ്യൻ പൗരന്റെ ബാധകമല്ല. സംസ്ഥാന സർക്കാരിലെ, അല്ല സംസ്ഥാന സർക്കാരിലെ ഒരു പൊതുപ്രവർത്തകൻ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, സംസ്ഥാന സർക്കാരിലെ പൊതുപ്രവർത്തകൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മധു വാങ്ങി വാങ്ങിയെന്ന് പറയുന്ന അരുൺ നമുക്ക് ഈജിപ്ഷ്യൻ പൗരനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ചട്ടം ഇവിടെ നിലവിലില്ലാത്തതുകൊണ്ട്, യു എ കോൺസുലേറ്റിന്റെ പരിരക്ഷ ഉള്ളത് കൊണ്ട് നടക്കില്ല. അപ്പോൾ സി പി എമ്മിന്റെ വാദം, നിങ്ങൾ യു എ കോൺസുലേറ്റിനെ പിടിക്കൂ, സ്വപ്ന സുരേഷിനെ ശിവശങ്കറിനെ പിടിക്കുന്നത് എന്തിനാണെന്നാണ്. സർ, പിടിച്ച 3 പേരുടെ കയ്യിൽ നിന്ന് ഇത്രയും തന്നെ കിട്ടി, മറ്റവരെ പിടിക്കണമോ? അതോടെ ഈ പറയുന്ന പ്രിവിലേജ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്, അത് എന്ത് ചെയ്യാൻ സി പി എമ്മിനെ പറയാൻ പറ്റുമോ? യു എ കോൺസുലേറ്റിലെ, യു എ കോൺസുലേറ്റിനെ ബന്ധപ്പെട്ടാൽ എന്താ സംഭവിക്കുക എന്ന് അങ്ങേക്ക് തന്നെ നന്നായിട്ട് അറിയാം. അല്ലല്ല, എനിക്ക് തോന്നുന്നു ശ്രീ അനന്തലോട്ടമാനന്ദന് ഇത് ഞാൻ പറയുന്നത് ശ്രീ അനന്തലോട്ടമാനന്ദന് കേൾക്കാൻ കഴിയുന്നില്ല. ഈ ഘട്ടത്തിൽ ശ്രീ പഴവള മധുവിലേക്ക് തിരിച്ചു വന്നാൽ, പഴവള മധു, ഞാൻ ശ്രീ അനന്തലോട്ടമാനന്ദൻ പറയാൻ ശ്രമിക്കുന്നത് ഇതിലെ യഥാർത്ഥ സ്വർണ്ണക്കടത്തിലെ പ്രതികളിലേക്ക് എത്താതെ ഇടനിലക്കാരിൽ മാത്രമായി ചുരുങ്ങിക്കളിക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയ നീക്കം എന്ന നിഗമനത്തിലാണ് സി പി എം എന്നാണ്. അനുവദിക്കുമെങ്കിൽ രണ്ട് മൂന്ന് പോയിന്റ് താങ്കൾ ശ്രദ്ധിക്കുകയാണ്. ഒന്ന്, ആ വാദം നിലനിൽക്കുമായിരുന്നു എങ്ങനെയെങ്കിൽ ഇവർ സി ബി ഐ എൻക്വയറിയെയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെയും ആദ്യമേ എതിർക്കണമായിരുന്നു. ഇവർ രണ്ടു കയ്യും നീട്ടി സ്വാഗതം ചെയ്തു. ഇവർ ആ അന്വേഷണത്തിന് വേണ്ടി കത്തെഴുതി. ആ ഘട്ടങ്ങളിലെല്ലാം സി ബി ഐ ഒരു അപ്ലിക്കേഷൻ ഇവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, സി ബി ഐക്കെതിരെയുള്ള ഈ ഭയമുണ്ടല്ലോ, അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തും, രാഷ്ട്രീയ പ്രതിയോഗികളെ വക വരുത്തും, അവർക്കെതിരായ കേസ് ഉണ്ടാക്കുമെന്നുള്ള അപ്രിഹെൻഷൻ ഈ ലൈഫ് മിഷൻ കേസ് വരുന്നതിന് ശേഷം ഉണ്ടായ അപ്രിഹെൻഷൻ അല്ല. അത് നേരത്തെ രാജ്യത്തെമ്പാടുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തുറന്നു നിൽക്കുന്നതാണ്. അപ്പൊ ഇവർ ആദ്യമേ ആ വാദം ഉയർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ വാദം പറയുമ്പോൾ ന്യായമുണ്ടായിരുന്നു. മന്ത്രിമാർക്കുമെതിരെ കേസിന്റെ പുന്തുണ വരുമ്പോൾ ഈ വാദവുമായി വന്നാൽ അത് നിലനിൽക്കില്ല. നമ്പർ ടു, ഇപ്പൊ സി ബി അന്വേഷണത്തെ ഇവർ എതിർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ അലമാരകളിലെ അസ്ഥികൂടങ്ങൾ ഇവരെ ഇവരുടെ ഉറക്കം കെടുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണത്? എനിക്ക് മൂന്നാമത്തേക്ക് പോകാൻ കഴിയില്ല, കാരണം സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട്. ഈ രണ്ട് ചോദ്യത്തിന് മാനത്തിലോട്ടമാനന്ദ റിയാക്ഷൻ കൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കണം. സമയം എക്സ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത ചോദ്യത്തിനുള്ള മറുപടി അത്രേ നമുക്ക് ഇനി സമയമുള്ളൂ. സി പി എം പ്രതികളാവുന്ന ഏതെങ്കിലും കേസിൽ ഈ സർക്കാർ സി ബി ഐ അന്വേഷണത്തെ അനുകൂലിച്ചിട്ടുണ്ടോ? മറുപടി വേണ്ടേ? ശ്രീ പഴവള മധു അങ്ങ് ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടിയോടുകൂടി നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞോളൂ ആനന്തലോട്ടമാനന്ദൻ, 30 സെക്കൻഡ്സ്, അടുത്ത ചർച്ചയിലാവാം. പഴവള മധു മനസ്സിലാക്കിയിരിക്കൂ,
കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതിയായതുപോലെ സി പി എമ്മിന്റെ ഒറ്റ നേതാവ് ഇതുവരെ സി ബി ഐ കേസിൽ പ്രതിയായിട്ടില്ല. ഞങ്ങൾ അതുകൊണ്ടല്ലേ എതിർക്കുന്നത്? ഒരു ഫെഡറൽ സംവിധാനം ഇല്ലല്ലോ. കേൾക്ക് രാജ്യത്ത് സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിലുള്ള കടന്നു കയറി. ഞാനത് മഴവിടമതും അങ്ങനെ കയറിയ തരത്തിൽ പറയുന്നത് ഉത്തരം മുട്ടുന്ന രീതിയിൽ പറയരുത്. ഞാൻ ഇപ്പൊ എനിക്കാണ് സമയം കിട്ടിയിട്ടുള്ളത്. സി ബി നിങ്ങൾ ആകെ പറയുന്ന വിജിലൻസ് സി ബി ഐ കേസ് എന്ന് പറയുന്ന ലാബ്ലിൻ കേസാണ്. എന്തായി അത്? എന്തായി അത്? ഞാൻ നീണ്ടേണ്ടി പോകയല്ലേ? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലോ. സി ബി ഐ തന്നെ കോടതി തള്ളിയല്ലേ? ആ കോടതി തള്ളിയല്ലേ? നിങ്ങളുടെ മന്ത്രിമാർ മുഴുവൻ സി ബി ഐ കേസിൽ പ്രതിയല്ലേ? അരുൺ ചൂണ്ടിക്കാണിച്ചല്ലോ എത്ര നേതാക്കന്മാരാണ് സി ബി ഐ കേസിൽ പ്രതിയായും ജയിലിൽ പോയതും. അതുപോലെ സി പി എം കാർ പോയിട്ടുണ്ടോ? ഇല്ലാത്ത കാര്യം നിങ്ങളെ പോലെയാണ് സി പി എം എന്നാണ് ധരിച്ചു കളയരുത്. കതിരൂർ മനോജിന്റെ കൊലപാതക കേസ് സി ബി ഐ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ സി പി ഐയുടെ നേതാവിന് നെഞ്ചുവേദന വരുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട്. സി പി ഐയുടെ നേതാവിന് നെഞ്ചുവേദന വരും, അതാണ്. 90 പ്ലസ് മാ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.